ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടി എന്ന TDPയും BJPയുടെ അതേ പാതയിൽ തന്നെ സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിധമുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ആന്ധ്രാപ്രദേശിൽ TDPയുടെ സർക്കാർ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം 4 പ്രതിപക്ഷ വാർത്താ ചാനലുകളാണ് ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. 4 പ്രതിപക്ഷ വാർത്താ ചാനലുകളുടെ സംപ്രേക്ഷണം അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ കേബിൾ ഓപ്പറേറ്റേഴ്സ് നിർത്തിവച്ചിരിക്കുക. ഈ 4 വാർത്താ ചാനലുകളും TDPയെ കടന്നാക്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെതിരെ നിലപാടെടുത്തിട്ടുള്ള വാർത്താ ചാനലുകളാണ്. അതിലൊന്ന് YSR കോൺഗ്രസിൻ്റെ ഒരു അനൌദ്യോഗിക വാർത്താ ചാനൽ എന്നറിയപ്പെടുന്ന ഒരു വാർത്താ ചാനലാണ്, അത് സാക്ഷി TVയാണ്. അങ്ങനെ 4 വാർത്താ ചാനലുകളുടെ പ്രക്ഷേപണമാണ് ഇപ്പോൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ TDPയും അതിൻ്റെ നേതാക്കളുമാണെന്ന ആരോപണവുമായി YSR കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. YSR കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ്. പക്ഷേ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പുതിയ IT വകുപ്പ് മന്ത്രിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനുമായ നാരാ ലോകേഷ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശവും കേബിൾ ഓപ്പറേറ്റർമാർക്ക് സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല എന്നാണ്. സംഭവം എന്ത് തന്നെയായാലും പ്രതികാര നടപടികൾ ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചു കഴിഞ്ഞു. പ്രതികാര നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയ കമ്മിറ്റി ഓഫീസ് കെട്ടിടം പൊളിച്ചു തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ബുൾഡോസറുകൾ ഉപയോഗിച്ച് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു തള്ളിക്കഴിഞ്ഞു. അതിന് പൊളിക്കരുതെന്നും ഇത് പൊളിക്കൽ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയായിരുന്നു. ഹൈക്കോടതി അതിൽ സ്റ്റേ ഉത്തരവും പുറപ്പെടുവിച്ചതാണ്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഓഫീസ് കെട്ടിടം പൊളിച്ചു തള്ളുന്ന നിലയിലേക്ക് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിലെ പ്രതികാര നടപടികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. BJPയുടെ കൂടി പിന്തുണ ഉള്ളതുകൊണ്ട്, കേന്ദ്ര സർക്കാരിൽ വ്യക്തമായ സ്വാധീനമുള്ളതുകൊണ്ട് ഏത് നടപടിയിലുള്ള പ്രതികാര നടപടികളിലേക്കും പോകാമെന്ന നിലയിലേക്ക് TDPയും ചന്ദ്രബാബു നായിഡുവും മാറിയിരിക്കുകയാണ് എന്ന ആക്ഷേപവുമായി YSR കോൺഗ്രസ് ശക്തമായി രംഗത്തുണ്ട്. YSR കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. മുൻപ് ജഗൻമോഹൻ, YSR കോൺഗ്രസിൻ്റെ നേതാവും ആന്ധ്രാപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലിരിക്കുന്ന വേളയിൽ ഇതേ ചന്ദ്രബാബു നായിഡുവിനെ അഴിമതി കേസിൽ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൻ്റെ പ്രതികാരം എന്നോണമാണ് ഇപ്പോൾ ജഗൻമോഹൻ്റെ പാർട്ടി ഓഫീസ് കെട്ടിടം പൊളിച്ചു തള്ളിയും ജഗനെ അനുകൂലിക്കുന്ന വാർത്താ ചാനലുകളുടെ പ്രക്ഷേപണം നിർത്തിവയ്പ്പിച്ചും പ്രതികാര നടപടികളിലേക്ക് ചന്ദ്രബാബു നായിഡു കടക്കുന്നത്. അടുത്ത പടിയായി ജഗൻ നിർമ്മിച്ച, ജഗൻ്റേതെന്ന് ആരോപിക്കപ്പെടുന്ന 600 കോടിയോളം രൂപ വില വരുന്ന ഒരു കൊട്ടാര സദൃശ്യമായ വീട് പൊളിച്ചു തള്ളാനുള്ള നടപടികളിലേക്ക് ആന്ധ്രാപ്രദേശ് സർക്കാർ കടക്കുകയാണ്. ആന്ധ്രാപ്രദേശ് സർക്കാർ പറയുന്നത് ഈ കെട്ടിടം അനധികൃതമായി കയ്യേറ്റം ചെയ്ത ഭൂമിയിൽ നിർമ്മിച്ചതാണ് എന്നും ഇവിടെ ഒരുപാട് പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമാണ്. സംഭവം എന്തു തന്നെയായാലും പ്രതികാര നടപടികൾ ആന്ധ്രാപ്രദേശിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. BJPയുടെ കൂടി പിന്തുണ ഉള്ളതുകൊണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പിന്തുണ ഉള്ളതുകൊണ്ട് ഏത് നിലയിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിക്കാനും ആന്ധ്രാപ്രദേശിലെ TDP സർക്കാരും ചന്ദ്രബാബു നായിഡു എന്ന മുഖ്യമന്ത്രിയും തയ്യാറാകും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത്തവണ ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും സമാന്തരമായാണ് നടന്നത്. 2019 ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും സമാന്തരമായി നടന്നപ്പോൾ YSR കോൺഗ്രസ് വലിയ വിജയം, ആന്ധ്രാപ്രദേശിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് സ്വന്തമാക്കിയെങ്കിൽ, ഇത്തവണ YSR കോൺഗ്രസിൻ്റെ പതനത്തിനും TDP ജനസേന BJP സഖ്യത്തിൻ്റെ കുതിച്ചുചാട്ടത്തിനുമാണ് ആന്ധ്രാപ്രദേശ് സാക്ഷ്യം വഹിച്ചത്.
ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 25 ലോക്സഭാ സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിൽ 16 സീറ്റുകളിലും വിജയിക്കുന്നത് TDP ആയിരുന്നു. TDP 2019 ലഭിക്കുന്നത് വെറും 3 സീറ്റുകൾ മാത്രമായിരുന്നു. ഇത്തവണ അവർക്കത് 16 സീറ്റുകളായി ഉയർത്താൻ സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേസമയം YSR കോൺഗ്രസ് കഴിഞ്ഞ തവണ 22 അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയക്കാൻ ആന്ധ്രാപ്രദേശിൽ നിന്നും സാധിച്ച YSR കോൺഗ്രസിന് ഇത്തവണ വെറും 4 അംഗങ്ങളെ മാത്രമാണ് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കാൻ സാധിച്ചത്. ജനസേന ഈ രാഷ്ട്രീയത്തിൽ, തെലുങ്ക് രാഷ്ട്രീയത്തിൽ ഇത്ര വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടത് ജനസേനയും അതിൻ്റെ നേതാവ് പവൻ കല്യാണുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തെലുങ്ക് സൂപ്പർ സ്റ്റാർ കൂടിയായ പവൻ കല്യാണാണ് ശരിക്കും TDPയും BJPയും ജനസേനയും തമ്മിലുള്ള ആ സഖ്യത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നതാണ് യാഥാർത്ഥ്യം. ആ ജനസേന 2 ലോക്സഭാ അംഗങ്ങളെ വിജയിപ്പിച്ചെടുത്തു. അവർ മത്സരിച്ചത് 2-2 സീറ്റിലാണ്. ആ 2 സീറ്റിലും അവർ വിജയം സ്വന്തമാക്കി. ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു ലോക്സഭാംഗം പോലും ഇല്ലാതിരുന്ന BJP 3 ലോക്സഭാംഗങ്ങളെ ഈ സഖ്യത്തിൻ്റെ ഭാഗമായി, TDP ജനസേന സഖ്യത്തിൻ്റെ ഭാഗമായി സൃഷ്ടിച്ചെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പാറ്റേണിലുള്ള ഒരു വിജയം തന്നെയാണ് TDP ജനസേന BJP സഖ്യത്തിന് ലഭിച്ചത്. TDP 135 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ BJP 8 സീറ്റുകളിലും ജനസേന 21 നിയമസഭാ സീറ്റുകളിലും വിജയം സ്വന്തമാക്കി. ഇതിലേറ്റവും വലിയ സ്റ്റാർ പ്ലെയർ ജനസേനയും പവൻ കല്യാണുമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ മണ്ഡലത്തിലും 21 മണ്ഡലത്തിലും വിജയം സ്വന്തമാക്കാൻ സാധിച്ച ചുരുക്കം രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ജനസേന എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ 151 സീറ്റുകൾ വിജയിച്ച് ചരിത്ര വിജയം സ്വന്തമാക്കിയ YSR കോൺഗ്രസ് വെറും 11 നിയമസഭാംഗങ്ങളെ മാത്രം വിജയിപ്പിക്കാനാണ് ഇത്തവണ സാധിച്ചത്. എന്തായാലും ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. ഇനി ജഗൻമോഹൻ്റെ വീടാണോ അതോ ജഗൻമോഹൻ റെഡ്ഡിയെ തന്നെയാണോ അറസ്റ്റ് ചെയ്യാൻ ആന്ധ്രാപ്രദേശിലെ പുതിയ TDP സർക്കാരും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഒരുങ്ങുന്നത് എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആന്ധ്രാപ്രദേശിൽ TDPയെ രൂക്ഷമായി വിമർശിക്കുന്ന, YSR കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന 4 പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളുടെ പ്രക്ഷേപണം അവിടുത്തെ കേബിൾ ഓപ്പറേറ്റേഴ്സിനെ ഉപയോഗിച്ച് TDP സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ്.